ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മീൻ ചട്ടി എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിന് ഫസ്റ്റായിട്ട് വേണ്ടത് മീനിൻ്റെ ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ വല്ല ന്യൂസ് പേപ്പറിലോ അതോ ചാർട്ട് പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പറിൽ നമ്മൾ മീനിനെ ഒന്ന് വരച്ചെടുക്കുക. നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ടാണ് ഞാൻ ശീല വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം, ഫുള്ളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വിട്ടുകൊടുക്കാൻ മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ മീനിൻ്റെ ഷേപ്പ് ചെറുതായി പോവും. പിന്നെ വായയുടെ ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് അടിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ വക്കിലൂടെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, ഒരു ചെറിയൊരു പാർട്ട് ഒന്ന് ഒഴിച്ചിടണം. ഒരു ഇത്ര ഭാഗം നമുക്കൊന്ന് ഒഴിച്ചിടാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ചീത്ത വശമല്ലേ, അപ്പോൾ നല്ല വശത്തേക്ക് നമുക്കിതൊന്ന് മറിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റിച്ച് ചെയ്യാത്ത വശത്തിലൂടെ നമുക്കിതൊന്ന് മറിച്ചെടുക്കുക. ഇത് മറിക്കുന്നതിന് മുമ്പ് ഇതിൽ വേസ്റ്റ് ആയിട്ടുള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അതിന് ശേഷം കേട്ടോ നമ്മൾ മറിക്കണ്ടേ. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. ഇനി അതിൻ്റെ വക്കിലൂടെ ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, ഒന്ന് വലിച്ചടിക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ഈ കളറാണ് ഉള്ളത്, നിങ്ങളെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെയാണ് കേട്ടോ മടക്കേണ്ടത്. ഇത് 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നീളം വീതിയൊക്കെ 3.5 ഇഞ്ചാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പം ഇനി നമുക്ക് തല വെക്കണം. തല സെയിം കളറ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാനൊരു യെല്ലോ കളറാട്ടോ യൂസ് ചെയ്ത് തലക്ക് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ബാക്കോട്ട് മറിച്ചിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്. ഇത് കുറച്ചും കൂടി ഒരു കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഞാൻ വേറെ കളർ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്, ബാക്കി ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, കാരണം നമുക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വലിച്ചു പിടിച്ച് ഇതിൻ്റെ വക്കിലൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു ശീലയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനൊരു ഔട്ട്ലൈൻ കൊടുക്കാനാണ്. അപ്പോൾ വക്കൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇതിമ ഒന്ന് വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ തലഭാഗം വരെ മതി. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കണം. ഞാനിതും എല്ലാ കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത്രയും ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കിയുള്ള ഭാഗത്തിലൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്തു, ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം, എന്നാലാണ് നമ്മൾ മറിക്കുമ്പോൾ നല്ല നീറ്റ്ലി കിട്ടുള്ളൂ.
മറിച്ചതിന് ശേഷം ഒന്ന് വലിച്ചു പിടിച്ചതിൻ്റെ വക്കിലൂടെ ഒക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. മീനി ഞാൻ കണ്ണൊക്കെ ഒന്ന് വെച്ചുവേ. ഈ തല നമുക്ക് ഇതിമൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഇനി ഇതും കൂടി ഒന്ന് ഇതിമ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതിലൂടെ ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ഒന്ന് തയ്ച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.